വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ഡു ഇറ്റ് വിത്ത് ആഷ്. ലെറ്റ്സ് ഡു ഇറ്റ് വിത്ത് ആഷ് എന്ന ചാനൽ കാണുന്ന എല്ലാവർക്കും മെറി ക്രിസ്മസ് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ അടിപൊളി ക്രിസ്മസ് ട്രീ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നതാണ്. ഇത്തവണത്തെ ക്രിസ്മസിന് നമ്മൾ ഷോപ്പിൽ നിന്നും ഒരു ക്രിസ്മസ് ട്രീ വാങ്ങുന്നതിനേക്കാൾ നമുക്ക് സ്വന്തമായ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? അപ്പം ഈ സൂപ്പറായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായി ഞാൻ ഗ്രീൻ കളറിലെ ഇതേപോലെ 5 മാലയാണ് മേടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. ക്രിസ്മസ് ടൈം ആകുമ്പോൾ നമുക്കിത് പല റേറ്റിലാണ് ഷോപ്സിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ 45 rupees ഉപയോഗിക്കുന്നത്. അതേപോലെ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത്. ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ഞാനിവിടെ 2 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ചാർട്ട് പേപ്പർ വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ മീഡിയം സൈസിലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതുകൊണ്ട് 2 ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഈ ചാർട്ട് പേപ്പർ വെച്ച് നമുക്ക് ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായി ആദ്യം ചാർട്ട് പേപ്പറിൽ ഒരു കോൺ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ അതിനുവേണ്ടി ചെറിയ 2 ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺ ഉണ്ടാക്കാമെന്നാണ് ഇവിടെ ആദ്യം കാണിക്കുന്നത്. ആദ്യമായി ഈ 2 ചാർട്ട് പേപ്പറും നമുക്ക് സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ കോൺ ഉണ്ടാക്കാവുന്നതാണ്. മീഡിയം സൈസിലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ 2 ചാർട്ട് പേപ്പറും ജോയിൻ ചെയ്തെടുക്കുന്നത്. ടേബിൾ ടോപ്പ് പോലെ ചെറിയ സൈസിലുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെങ്കിലും ഇതേ സെയിം രീതിയിൽ തന്നെ ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യമായി ഇതേപോലെ ഒരു മെഷറിംഗ് ടേപ്പ് എടുത്തതിന് ശേഷം നമുക്ക് എത്ര ലെങ്ത്തിലാണ് ക്രിസ്മസ് ട്രീ വേണ്ടുന്നത് അതനുസരിച്ച് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത്തിനടുത്ത് അതേ മെഷർമെൻ്റ് തന്നെ സൈഡിലോട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ സൈഡിലോട്ട് വരച്ച് കൊടുക്കുമ്പോൾ മെഷറിംഗ് ടേപ്പ് ടൈറ്റായിട്ട് പിടിച്ചാൽ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് കിട്ടുന്നതാണ്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡോട്ട്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു കോണിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇതേപോലെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെലോ ടേപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോണ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വെച്ചാലും ഇതേപോലെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ ചാർട്ട് പേപ്പറിലും ഇതേ സെയിം രീതിയിൽ തന്നെ ഈ ഒരു കോണ് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം സെലോ ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ 2 ചാർട്ട് പേപ്പറും ജോയിൻ ചെയ്യുമ്പോൾ ലെങ്ത് വൈസ് ഉള്ള സൈഡ് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ വിഡ്ത് വൈസ് ഉള്ള സൈഡ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് കുറച്ചുകൂടി സൈസ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ചാർട്ട് പേപ്പർ വിഡ്ത് വൈസ് സൈഡിൽ ജോയിൻ ചെയ്ത് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കാം. 2 ചാർട്ട് പേപ്പറും ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ മുമ്പ് കാണിച്ച പോലെ തന്നെ എത്ര ലെങ്ത്താണ് ആവശ്യമുള്ളത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് നമുക്ക് ഈ വലിയ ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ചാർട്ട് പേപ്പറിൻ്റെ ഫുൾ ലെങ്ത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതേ മെഷർമെൻറ്റ് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ചാർട്ട് പേപ്പർ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 എൻഡും ക്ലോസ് ചെയ്ത് ഒരു കോണിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ഈ ഒരു കോണ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈസിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ കോണിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു സ്റ്റാർ ഒരു സ്റ്റിക്കിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ കോണിൻ്റെ മുകൾ ഭാഗത്തായി അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കോണിലോട്ട് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ലീഫ് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം കോണിൻ്റെ മുകൾ ഭാഗത്തായി ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ സെലോ ടേപ്പ് ഇതേപോലെ റിവേഴ്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ക്രിസ്മസ് ട്രീയുടെ ലീഫിൻ്റെ ഷേപ്പിനായി ഈ സെലോ ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് നിന്ന് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കോണ് ഇതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുക്കുമ്പോൾ അടുപ്പിച്ചും നല്ല ടൈറ്റായിട്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഈ ഒരു കോണ് ഞാൻ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായി ഇതേപോലുള്ള തെർമോകോൾ ബോൾസ് ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ കുറച്ച് ബെൽസും ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന ബോളും ഒരു സ്റ്റാറുമാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ തെർമോകോൾ ബോൾസ് ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് അറ്റാച്ച് ചെയ്യുന്നത്. പല കളറിലുള്ള തെർമോകോൾ ബോള് ക്രിസ്മസ് ട്രീ ഫുള്ള് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ക്രിസ്മസ് ബോള് നമുക്ക് ഈ ട്രീയിലോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സെലോ ടേപ്പ് ഉപയോഗിച്ചും ഇതേപോലെ ചെയ്യാവുന്നതാണ്. ത്രെഡ് ഉപയോഗിച്ച് ഇതേപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിസ്മസ് ട്രീയിൽ തന്നെ സേഫ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തവണത്തെ ക്രിസ്മസിന് ഈ ഒരു ക്രിസ്മസ് ട്രീ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.